മാസ്ക് തുടങ്ങി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാലി പിടി ഐടി കുത്ത് എന്തൊക്കെയാണോ എന്തോ ഫിസിക്കൽ അറ്റാക്കുകൾ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ ഒരു വ്യക്തി മാത്രം അതിൽ നിന്നും വ്യത്യസ്തനായി മാറി നിൽക്കുന്നു. മറ്റാരുമല്ല, നമ്മുടെ റിനോഷ് തന്നെയാണ്. നമ്മുടെ തുടക്കത്തിൽ, അതായത് ആദ്യ ആ ദിവസങ്ങളിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കട്ടപ്പറക്ക് ടാസ്കിൽ കണ്ട അതേ സെയിം കാഴ്ച തന്നെയാണ് ഇവിടെയും കാണാനിടയായത്. അതായത് ബാക്കിയുള്ളവരൊക്കെ ഇടുന്ന പിടി വലിയ ഇടി കൊള്ളുമ്പോഴത്തേക്കും അത് കണ്ടുകൊണ്ട് കാഴ്ചക്കാരനായി മാറി നിൽക്കുന്ന വ്യക്തിയായിട്ട് റിനോഷ് വീണ്ടും മാറിയിരിക്കുന്നു. എന്താണ് റിനോഷ്, നിങ്ങൾ വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു? ഒരു ഗെയിം സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരാൾക്ക് വേണ്ടേ? ഇതെന്താണ് നിങ്ങളിങ്ങനെ അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുകയാണ്? എത്രത്തോളം അവിടെ ബാക്കിയുള്ളവരുടെ ആ ടീം എഫേർട്ട് എടുത്ത് ഓരോന്നും ചെയ്യുന്നത്, എന്നിട്ട് അതിൽ ജസ്റ്റ് ഒന്നും ചെയ്യാതെ മാറി നിൽക്കുക എന്ന് വെച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് അവിടെ ഇടികൂടുന്നവരെ പുറത്ത് കയറി ചെന്നിന്ന് ഒന്ന് പിടിക്കാൻ നോക്കുന്നു, അവർ തട്ടുമ്പോഴത്തേക്ക് പിന്നെ മാറി നിൽക്കുന്നു, പിന്നെ അതുപോലെ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ചാടിച്ചാടി അങ്ങോട്ട് ചെല്ലുന്നു, പിന്നെ അവർ തട്ടുമ്പോഴത്തേക്ക് മാറിപ്പോയി നിൽക്കുന്നു. ഇതൊക്കെയാണോ ഒരു ഇത്രയും വലിയൊരു ടാസ്ക് ഗെയിം കൊടുക്കുമ്പോഴത്തേക്കും കാണിച്ച് കൂട്ടേണ്ട ഓരോ കാര്യങ്ങൾ? സെയിം അന്ന് ആദ്യ ദിവസം വന്ന് നിന്ന് കാണിച്ച അതേ ആവർത്തനം തന്നെയാണ് ഇപ്പോഴും കാണിച്ചത്. ഇതിൽ നിന്ന് ഒമറിലൊരു ആ ഒരു രീതിയിൽ നല്ല എഫേർട്ട് എടുത്ത് പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഈ ഒരു ടാസ്കിൽ ചെയ്തിട്ടുണ്ട്. ഒമർലുലു ഇതിൻ്റെ നിന്നും റിനോഷ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയല്ല. റിനോഷിൻ്റെ ആ ഒരു ഗെയിം തീർച്ചയായിട്ടും ഒരു വല്ലാത്തൊരു രീതിയിലോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ. ഇത്രയും അതിലുള്ള ടീം എഫേർട്ട് എടുത്ത് ഓരോ കാര്യങ്ങളും ഓരോരുത്തരും അവിടെ കിടന്ന് തളർന്നു കുത്തി ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ഗെയിമെന്ന് പറഞ്ഞാലും ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ മാറി നിൽക്കുന്നത് ഒരു എന്താ പറയുക, ഒരു ചീപ്പ് പരിപാടി തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാണുന്ന പ്രേക്ഷകർക്ക് പോലും ഇത് എന്ത് കാണിക്കുന്നതെന്ന് മനസ്സിലാവാത്ത തരത്തിലാണ് റിനോഷ് അവിടെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്.